നമസ്കാരം ഇതുവരെ ഇവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങൾ വെച്ചും നിങ്ങൾ നാറിയ രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട് രാജ്യസുരക്ഷയ്ക്കായി റാഫേൽ വാങ്ങിയപ്പോൾ ബഹളം കലാപം സിഎഎ ബില്ലിനെ ചൊല്ലി കലാപം പൗരത്വ ബിൽ നിയമമായപ്പോൾ അതിനും കലാപം ഇതുവരെ വരാത്ത എൻആർസിയെ ചൊല്ലിയും കലാപം ജിഎസ്ടി കൊണ്ടുവന്നതിനും കലാപം നോട്ട് നിരോധത്തിനും കലാപം കർഷക നന്മയ്ക്കായി കൊണ്ടുവന്ന ബില്ലിനെ ചൊല്ലിയും കലാപം പുൽവാമ അറ്റാക്കിൽ ഇന്ത്യൻ സൈനികർ വീരചരമം പ്രാപിച്ചപ്പോൾ അതിലും സൈന്യത്തിനും രാജ്യത്തിനും ഒപ്പം നിൽക്കാതെ സംശയവും കുറ്റപ്പെടുത്തലും മറുപടിയായി ഇന്ത്യ അതിർത്തി കടന്നു ചെന്ന് ശത്രുക്കളെ വധിച്ചപ്പോഴും അതിൽ സംശയം പറഞ്ഞ് ബഹളം അപമാനം ഒരു ഐഎസ്ആർഒ ദൗത്യം അവസാന ഘട്ടത്തിൽ പരാജയമായപ്പോൾ ഭാരതീയ ശാസ്ത്ര ലോകത്തിനൊപ്പം നിൽക്കാതെ അന്നും രാജ്യത്തിനെതിരെ പരിഹാസവും പുച്ഛവും ചൈന നടത്തിയ കടന്നുകയറ്റത്തെ ചെറുത്ത് സൈനികപരമായും നയതന്ത്രപരമായും അവരെ പിന്മാറാൻ നിർബന്ധിതരാക്കിയപ്പോഴും മറ്റു വിവിധ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇന്ത്യൻ നയതന്ത്ര വൈദഗ്ധ്യം വിജയകരമായപ്പോഴും അതിൽ അഭിമാനിക്കാതെ പകരം അപഹാസവും നിന്ദയും ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഒരു വിശ്വാസി സമൂഹം നിയമപരമായി നേടിയെടുത്ത ഒരു ക്ഷേത്ര നിർമ്മാണ വിധിക്കെതിരെ നിലവിളിയും പിന്നെ കലാപത്തിനുള്ള ആഹ്വാനവും ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും തവണ നിങ്ങൾ ഈ രാജ്യത്തെയും നിഷ്കളങ്കരായ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചു വെച്ച് നിറികെട്ട രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട് ഇപ്പോഴും കളിക്കുന്നുമുണ്ട് അതിനെയെല്ലാം ഞങ്ങൾ മുറ പോലെ വേണ്ട വിധം ജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിച്ചിട്ടുമുണ്ട് പരാജയപ്പെടുത്തിയിട്ടുമുണ്ട് ഇനിയും പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും പക്ഷേ ഈ കൊറോണ കാലത്ത് നിങ്ങൾ കളിക്കുന്ന ഈ നാറിയ രാഷ്ട്രീയം പൊറുക്കാനാവാത്തതാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള ജനത്തെക്കുറിച്ചുള്ള ജനത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക എന്നതിലുപരി ഇതിൽ സംഭവിക്കുന്ന ഓരോ ചെറുവിഷയവും നിങ്ങൾക്ക് മോദി സർക്കാരിനെതിരെ തൊടുക്കാനുള്ള രാഷ്ട്രീയ അമ്പുകളാണ് എന്ന ആഹ്ലാദം മാത്രമാണ് നിങ്ങൾക്കുള്ളത് അത് മാത്രമാണ് നിങ്ങൾക്കുള്ളത് പക്ഷേ പതിവ് പോലെ നിരാശയായിരിക്കും നിങ്ങൾക്ക് ഇത്തവണയും ഫലം നിങ്ങൾ സൃഷ്ടിച്ച പുകമറ കണ്ട് ആദ്യത്തെ അമ്പരപ്പിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് വന്ന ഇന്ത്യൻ ജനത വൈകാതെ നിങ്ങൾക്ക് ഒരു മറുപടി തരും വലിയ ഒരു മറുപടി ഇന്ന് കുത്തിത്തിരിപ്പിനിറങ്ങുന്ന ഓരോരുത്തരും അന്ന് അതിന് ഒരുങ്ങിയിരുന്നു അത് തീർന്നാൽ പിന്നെയും നിങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് ഈ ചെയ്തു കൂട്ടിയതിനൊക്കെ പ്രതിഫലമായി എന്നത്തെയും പോലുള്ളതിനേക്കാൾ ഇരട്ടിയിൽ ചില രാഷ്ട്രീയ പ്രഹരങ്ങൾ കാത്തിരിക്കുക നിങ്ങൾക്കത് കിട്ടുക തന്നെ ചെയ്യും കൊറോണയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്കൊപ്പം ഞങ്ങളും കാണും അതല്ല മോദിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ അതിനായിട്ടില്ല എന്ന് മാത്രം ഓർക്കുക വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്